ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു നാരങ്ങ അച്ചാറാണ് ഇടാൻ പോകുന്നത്. അത് നമുക്ക് ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അപ്പോൾ സാധനങ്ങളൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വരും. അപ്പോൾ കിട്ടുന്നതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് യൂസ് ചെയ്യുക. അപ്പം നമുക്കിവിടെ നന്നായിട്ട് ഇപ്പം ഈ ടൈമിൽ, ഈ ചൂട് ടൈമിലാണ് നാരങ്ങ ശരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാ വർഷവും നാരങ്ങ പറിച്ചിട്ട് അച്ചാറിട്ട് വയ്ക്കും. അത് 1 ഇയർ വരെ കേടുകൂടാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തെ അച്ചാറിടിയിൽ ഇപ്പോഴാണ്. അപ്പോൾ നമുക്കൊരു വീഡിയോ കൂടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നാരങ്ങ പറിച്ചെടുത്തിട്ടുണ്ട്. അതാണ്ടേ ഇത്രയും നാരങ്ങയുണ്ട്, ഒരു 40-50 നാരങ്ങയുടെ അടുത്തുണ്ട് കേട്ടോ. ഇത്രയും നാരങ്ങ നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് ദണ്ട ഇഡലി കൂട്ടത്തിൽ, ഏതെങ്കിലും ഒരു പാത്രം മതി കേട്ടോ, ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ട് അത് തന്നെ വേണമെന്നൊന്നുമില്ല. അതിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കണം. നന്നായിട്ട് തിളപ്പിച്ച് അത് ഉപ്പിട്ടിട്ട് വേണം തിളപ്പിക്കാൻ. തിളപ്പിച്ചിട്ട് നാരങ്ങയുടെ തൊലി പൊട്ടുന്നിടം വരെ വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. എന്നാലേ അതിൻ്റെ ആ കയ്പ് അങ്ങോട്ട് മാറിക്കിട്ടത്തുള്ളൂ. നന്നായിട്ട് തിളച്ച് അതിൻ്റെ ഒരു സൈഡ് പൊട്ടി, അതാണ് അതിൻ്റെ കണക്ക്, ആ പൊട്ടി വരുന്നതാണ്. ഇത് ചിലതൊക്കെ ഇപ്പോൾ പൊട്ടിയിട്ടുണ്ട്, ചിലത് പൊട്ടാനും ഉണ്ട്. അപ്പോൾ നന്നായിട്ട് അതാണ് നല്ല മയത്തിൽ കിട്ടുന്ന ആ ഒരു പരുവെന്ന് പറയുന്ന, ആ പൊട്ടി വരുന്ന പരുവാണ്. അങ്ങനെ പൊട്ടി വന്നു, ഞാൻ അരിഞ്ഞത് കാണിച്ചില്ല. ഇപ്പോൾ ഇത് നമ്മൾ ഒരു നാരങ്ങയെ നമ്മളിപ്പം എട്ടായിട്ട് കണ്ടിച്ചിട്ടുണ്ട്. ഒരുപാട് വലിയ കഷ്ണമായാലും അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ അല്ലെ 1 മണിക്കൂർ വെച്ചിരുന്നതാണ്. ഇപ്പം ഓയിലൊഴിച്ചിട്ടുണ്ട്, കടുകിട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, എല്ലാം പച്ചമുളക് ഇച്ചിരി കൂടുതൽ വേണം. വെളുത്തുള്ളി, ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 45-50 നാരങ്ങയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇത് മൂത്ത് കഴിഞ്ഞിട്ട് മുളക് പൊടിയും ഉലുവയും ഒക്കെ ഇടണം. അപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഉലുവ. മഞ്ഞൾപ്പൊടി നമ്മൾ നാരങ്ങയിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി പ്രത്യേകം ഇട്ടിട്ടില്ല കേട്ടോ. കായം ഒരു 1.5 ടേബിൾ സ്പൂൺ കായം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആ മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ച നാരങ്ങയും എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിലേക്ക് കായം ചേർത്തിട്ടുണ്ട്, ഉലുവ ചേർത്തിട്ടുണ്ട്, മുളക് പൊടി ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി നമ്മൾ നാരങ്ങയിൽ നേരത്തെ ചേർത്തും വെച്ചിട്ടുണ്ട്. ഇത്ര ഐറ്റംസാണ് ചേർത്തേക്കുന്നത്. ഇതിൽ പിന്നെ നമുക്ക് വിനാഗർ ഒഴിക്കുന്നുണ്ട്. അത് ഇനിയിപ്പോൾ ഈ മസാലയെല്ലാം എല്ലായിടും യോജിച്ചതിന് ശേഷമാണ് നമ്മളത് ഒഴിക്കുന്നത്. അതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അധികം അതിലേക്ക് ഒഴിക്കേണ്ട കാര്യമില്ല, നല്ല പുളിയൊക്കെ ഉള്ളതാണല്ലോ നാരങ്ങയ്ക്ക്. അപ്പം ഇത്രയും വിനീഗർ ഒഴിച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ, വീഡിയോയിൽ അത്രയ്ക്ക് അങ്ങോട്ട് കളർ കാണുന്നില്ല. ഞാൻ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അപ്പം നല്ല കളറുണ്ട്. ഇനി നമുക്കിതിനകത്ത് സ്പെഷ്യലായിട്ടൊരു ഐറ്റം ചേർക്കാനുണ്ട്. നാരങ്ങയുടെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ പോകുന്നത് ഇതാണ്. നമ്മളിതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർക്കണം. നാരങ്ങയിൽ ഉപ്പുള്ളത് കൊണ്ട് അറിയാമല്ലോ, നമ്മൾ നോക്കണം. അപ്പോൾ ഉപ്പും നോക്കിയിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഇത്രയുള്ള അച്ചാറിടുന്നത് ഇത്ര സിമ്പിളല്ലേ, പക്ഷെ ഇതൊരു വർഷത്തേക്ക് നമുക്ക് ഒരു കേടുപാടും കൂടാതെ ഇരിക്കും. നന്നായിട്ട് യോജിപ്പിച്ച് നല്ല തിള വരുന്നിടം വരെ, എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് തിളച്ചതാവണമെന്നല്ല, ചെറിയ ചെറിയ ബബിൾസ് വരുന്നിടം വരെ വെച്ചിരിക്കണം. സത്യം വായിൽ നാരങ്ങ അച്ചാറാണെങ്കിൽ വായിൽ വെള്ളം വരുന്നില്ലേ, എനിക്ക് വരുന്നുണ്ട് കേട്ടോ. ഇനി എന്നിട്ട് നമുക്ക് ഇത് നമുക്ക് തണുത്തതിന് ശേഷമാണ്
ഗ്ലാസ് നാരങ്ങ അച്ചാർ നമ്മൾ എല്ലാ അച്ചാറും ഗ്ലാസിൻ്റെ ബോട്ടിലിൽ വേണം സൂക്ഷിക്കാൻ, പ്ലാസ്റ്റിക്കിനകത്ത് വയ്ക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം സൂക്ഷിച്ച് വയ്ക്കാൻ. നന്നായിട്ട് വെള്ളം ഒന്നുമില്ലാതെ നന്നായിട്ട് തുടച്ച പാത്രത്തിൽ വേണം വയ്ക്കാൻ. അപ്പോൾ നമുക്ക് ഈ ബോട്ടിലിൽ ഇട്ട് അടച്ച് വയ്ക്കാം. ഞാനത് നന്നായിട്ട് കഴുകി തുടച്ച് ഉണക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്കാണ് ഈ അച്ചാറിട്ട് വയ്ക്കുന്നത്. നനവ് ഇതിനകത്ത് തൊടാൻ പാടില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറേശ്ശെ ഒരു ചെറിയ ബോട്ടിലാക്കി വയ്ക്കുക, അങ്ങനെ അത് യൂസ് ചെയ്യാം. അല്ലാതെ അത് ഈ ഡയറക്റ്റ് കൊണ്ടിരുന്ന് സ്പൂണിട്ടിളക്കുന്ന പരിപാടി ആയിക്കഴിഞ്ഞാൽ ഒരു വർഷമൊന്നും ഇരിക്കില്ല, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ ചീത്തയാവും. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡിയായിട്ടുണ്ട്. ഇനി ഒരു വർഷത്തേക്ക് ഈ അച്ചാർ മതി. താങ്ക് യു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. ബൈ.